ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ ഈസി റെസിപ്പീസ്. ഇതെൻ്റെ 32 വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കപ്പ് കേക്കാണ്. എല്ലാവരുടെയും ടേസ്റ്റി ആയിട്ടുള്ള, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, വളരെ ഈസി ആയിട്ടുള്ള, എന്താ പറയണ്ടേ, വളരെ ഡിലീഷ്യസ് ആയിട്ടുള്ള കപ്പ് കേക്ക്. അപ്പോൾ അതിന് നമുക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യാം. അതിലേക്ക് അര കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. വീണ്ടും ബീറ്റ് ചെയ്യാം. പിന്നെ 1/4 കപ്പ് പാലും 1/4 കപ്പ് ഓയിലും ചേർക്കാം. ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. ഇനി നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചോക്ലേറ്റ് സിറപ്പ്, ഹർഷീസിൻ്റെ സിറപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കൊക്കോ പൗഡർ, ഒരു 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, കുറച്ച് മിൽക്ക് മേഡിൽ മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ പിന്നെ ചോക്ലേറ്റ് സിറപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നമുക്കിതിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പ് ചേർക്കാം. അഥവാ സിറപ്പ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ചോക്ലേറ്റ് ആണെങ്കിലും, നല്ല ഡാർക്ക് ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഡയറി മിൽക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന്, പിന്നെ എന്താ പറയുക, ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ എന്നിട്ട് നമുക്ക് ഇതൊന്നും കൂടി മിക്സ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പോളം ചോക്ലേറ്റിൻ്റെ സിറപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ബീറ്ററുകൊണ്ട് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് മൈദ ചേർക്കണം. മൈദ 1/4 കപ്പ് മൈദയിൽ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ഇതൊക്കെ ചേർത്തിട്ട് അരിച്ച് വെച്ച 1/4 കപ്പ് മൈദയാണിത്. ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കപ്പിലേക്ക് ഒഴിക്കാം. കപ്പിൽ നമ്മൾ ഇത് ഒഴിക്കുമ്പം 1/4 ഭാഗം അല്ലെങ്കിൽ 1/2 ഭാഗം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ബേക്കറി കപ്പ് കേക്ക് വീട്ടിൽ റെഡിയാക്കി. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ ഈസി റെസിപ്പീസ്.